ഈ ഏറ്റവും ഒടുവിൽ അന്മേരിയുമായി അന്ന സംസാരിച്ചത് എപ്പോഴാ? ഞാൻ അവള് അവള് മരിക്കുന്ന ഒരു 3 hours back probably ആ രാത്രിയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നോ അന്ന? ഇല്ല, അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞാൻ സംസാരിക്കുന്നത്, സാറ്റർഡേ രാത്രി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു വർക്ക് കോൾ ഉണ്ട്, അപ്പൊ ആ വർക്ക് കോളിലേക്ക് ഇനി കേറണം. അപ്പൊ അതിന് മുന്നേ ഉള്ള സമയത്ത് കഴിക്കണം, യുനോ, നമ്മുടെ ബേസിക് സാധനങ്ങളൊക്കെ അപ്പൊ ചെയ്യണം. ആ ഒരു സമയേ ഉള്ളൂ, ഇനി വീണ്ടും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കാൻ പോവാ. അപ്പൊ ഞാനൊരു 1 hour സംസാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ താഴെ പോയി കളക്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. മരണത്തിന് 3 മണിക്കൂർ മുമ്പ് അന്മേരിയുമായിട്ട് അന്ന സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് എങ്കിലും ഡിപ്രസീവ് ടോൺ ആയിരുന്നോ ഈ അന്നയ്ക്ക് ഉണ്ടായിരുന്നത്? ഡിപ്രസീവ് എന്നല്ല, സ്ട്രെസ്ഡ് ആയിരുന്നു. ഐ വുഡന്റ് സേ അവളിങ്ങനെ സ്ട്രെസ്ഡ് ആയിരുന്നു, പിന്നെ ഹോപ്പ്ഫുൾ ആയിരുന്നു. കാരണം അവള് എന്താ പറയാ, July 5 ആവുമ്പത്തേക്കും വീട്ടിലേക്ക് വരാൻ ഇരിക്കുവായിരുന്നു 2 weeks. അപ്പം 2 weeks വരുമ്പത്തേക്കും എങ്ങനെയെങ്കിലും ഒന്നില്ലെങ്കിലും വർക്ക് ഫ്രം ഹോം ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യ കൊച്ചിയിലേക്ക് മാറാം, അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ അവസാനം സംസാരിച്ചത്. സങ്കടമായി പോയി ആ വാർത്ത. എന്തായാലും അന്മേരി എവിടെ വർക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും മറ്റേതെങ്കിലും? ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ്. അന്മേരിയും CA ക്ലിയർ ചെയ്താണോ? അല്ല അല്ല, അയ്യോ അല്ല അല്ല, ഇല്ല ഇല്ല, ഞാൻ CA ക്ലിയർ ചെയ്തതല്ല, ഞാൻ MBA ചെയ്ത ആളാണ്. ഓക്കേ. അന്മേരിക്ക് വർക്ക് പ്രഷർ ഉണ്ടോ? എനിക്ക്, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഫേമില് ഞാൻ 3 years അവിടെ വർക്ക് ചെയ്തു. First 2 years ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്, പക്ഷെ ലാസ്റ്റ് ഒരു ഇയർ എനിക്ക് ഭയങ്കര ടോക്സിക് ആയിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഒന്ന്, ഏണസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വലിയ ബ്രാൻഡ്. രണ്ട്, അവര് തീർച്ചയായിട്ടും എമോലുമെന്റ്സും സാലറിയും പെർക്സും ഒക്കെ കൂടുതലായിരിക്കും അല്ലേ, അതിന്റെ ഒരു പ്രലോഭനം ഒരു ഭാഗത്ത്. പക്ഷെ അത് തരുന്ന ഒരു സമ്മർദ്ദം താങ്ങാനാവുന്നില്ല. അതാണ് ശരിക്കും അന്നയുടെ ജീവൻ എടുത്തിട്ടുണ്ടാവുക. അതെ, നമുക്ക് എത്ര ബെനിഫിറ്റ്സ്, എത്ര സാലറി കിട്ടിയാന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. ഇവരിങ്ങനെ സാലറി കൂട്ടിക്കൊടുത്ത ആൾക്കാരെ കയറ്റും, എന്നിട്ട് ഇവർക്ക് പക്ഷെ ഈ സാലറിയുടെ ഡബിൾ ഇരട്ടി ഇവർ പണിയിപ്പിക്കും. കറക്റ്റ് ആൻഡ് മേരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് എത്ര പണം കൂട്ടി തന്നിട്ടും കാര്യമില്ലല്ലോ, അത് ആസ്വദിക്കാൻ ഒരു സമയം വേണമല്ലോ. താങ്ക് യു അന്മേരി. അന്മേരിയുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അന്നയുടെ പോലെ മറ്റൊരു അനുഭവം ഒരു തൊഴിലാളിക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, മനുഷ്യജീവനാണ്, ജീവൻ വളരെ കുറച്ച് കാലമേ ജീവിക്കത്തുള്ളൂ. എത്ര പണം കിട്ടിയിട്ടും കാര്യമില്ല, അത് ആസ്വദിക്കാനുള്ള സമയമാണ് നമുക്ക് ആവശ്യം. അത് വില കൊടുത്താൽ നമുക്ക് ഒരു മാർക്കറ്റിലും കിട്ടത്തില്ല കേട്ടോ.